ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നമുക്ക് ഇത് നല്ല ഹാൻഡ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം ഇതാണ് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് നമസ്കാരം അംസാരി ബ്ലോക്സിന്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടും ഇപ്പോൾ കൊറോണ വൈറസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളെ ആരോഗ്യ വിദഗ്ധരും എല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൈകൾ എപ്പോഴും ശുദ്ധിയായിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ കൈ കഴുകിക്കൊണ്ടിരിക്കുക ഏത് നമ്മൾ ഏത് തൊടുന്ന ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും അവിടെ കൊറോണ വൈറസ് ഉണ്ടോ നമ്മുടെ കൈമ വൈറസ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എപ്പോഴും ഇടക്ക് കൈകൾ കഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കൈ കഴുകണം അതേപോലെ തന്നെ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൈ ഇടക്കിടക്ക് തുടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഹാൻഡ് വാഷ് എന്ന് പറയുന്നതും സാനിറ്റൈസർ എന്ന് പറയുന്നതും ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ അടുത്തുള്ള കടകളിൽ പോയാൽ പോലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥ അപ്പൊ സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഈ ഹാൻഡ് വാഷിനും ഒരു പ്രശ്നമുണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ടും ഹാൻഡ് വാഷിന് ചിലപ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അതല്ല നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിൽ ആ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ലൈഫ് ബോയ് നിങ്ങളുടെ ലൈഫ് ബോയ്യുടെ ഒരു ബോട്ടിലാണ് ഈ ഒരു ബോട്ടിൽ പിന്നെ ഒരു സോപ്പ് ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങൾ മാത്രം മതി ബാക്കിയൊക്കെ അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ് വേറെ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ സോപ്പ് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്കിത് ഏർ അലിയിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യണം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം കല്ലായാലും മതി എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ചത ചതക്കുക നമ്മൾ ഇഞ്ചി ചതക്കുന്ന പോലെ അങ്ങ് ചതച്ചാൽ മതി ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് ഏകദേശം അരമണിക്കൂറിലേറെ ഇത് നല്ലോണം ചതച്ച് നല്ലോണം അത് കലക്കിയതിന് ശേഷം ഇപ്പോൾ അതൊരു നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇതാ ഏകദേശം ഇതാണ് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത്തരം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്രേ ഉള്ളു ചെറിയൊരു പണിയാണ് അപ്പം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് ഈ ആ സംഭവം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നൊരു സംഭവമാണ് ഇങ്ങനെ ഹോണിന്റെ എന്തോ ആണ് അപ്പൊ അതിന്റെ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ മേൾഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചു കൂടി കൂടുന്ന മേൾഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ആയി ഇനി ഈ നമ്മളെ സോപ്പ് കലക്കിയ വെള്ളം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഹാൻഡ് വാഷ് ആക്കി നമ്മൾ ഉപയോഗിക്കാം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയാണ് സംഭവം അതൊക്കെ ഒഴിച്ചു കൊടുത്താ മതി അപ്പൊ അതൊക്കെ ഇറങ്ങും അതിന്റെ അടിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് മറ്റേ സോപ്പ് എന്തോ കുടുങ്ങിയതാണ് അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഇതാ അത് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ജസ്റ്റ് ഇതാ ഇതിങ്ങനെ അടക്കാം ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നമുക്ക് ഇത് നല്ല ഹാൻഡ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി എല്ലാവരും പ്രയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഹാൻഡ് വാഷിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ വേറൊരു സംഭവം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കൈ നല്ല നീറ്റ് ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇടണം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്ത പോലെ ഇങ്ങനത്തെ ഒരൽ കൊണ്ട് എന്തെങ്കിലും യൂസ് ചെയ്യണം കാരണം അതിൽ നേരിട്ട് നമ്മൾ തൊട്ടുകയാണ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിന്റെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള അണുക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ